എല്ലാവർക്കും നമസ്കാരം. പണ്ടുകാലത്ത് മനുഷ്യൻ ഈ പണമൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഓരോരുത്തരുടെയും വീട്ടിൽ കൃഷി ചെയ്തോ അല്ലാതെയൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അവനവൻ്റെ ആവശ്യം കഴിഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നമുക്കില്ലാത്ത സാധനങ്ങൾ അവരിൽ നിന്ന് വാങ്ങിക്കുക. ഇപ്പോൾ ഒരുപാട് ലാഭം, അതേപോലെ തന്നെ മാവും, ഇങ്ങനെ പഴത്തോട്ടങ്ങളുള്ള ഒരു വീട്ടിൽ ആ പഴങ്ങൾ കൊടുത്തിട്ട് മറ്റാൾക്കാരിൽ നിന്ന് പച്ചക്കറികൾ വാങ്ങിക്കുക. നെൽകൃഷിയുള്ള ആൾ നെല്ല് കൊടുത്തിട്ട് പഴമുള്ള ആളിൻ്റെ കയ്യിൽ നിന്ന് പഴങ്ങൾ ആവശ്യത്തിന് വാങ്ങിക്കുക. ഇങ്ങനെ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ ആൾക്കാർ കൈമാറ്റം ചെയ്തിട്ട് അവനവൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റിയതിനെ നമ്മൾ വിളിച്ചിരുന്നത് ബാർട്ടർ സിസ്റ്റം എന്നാണ്. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നീട് പണം എന്ന് പറയുന്ന ഒരു മാധ്യമം കണ്ടുപിടിച്ചു. ആദ്യം അത് കാളക്കൊമ്പും ആനക്കൊമ്പിൻ്റെ കഷ്ണവും എല്ലിൻ്റെ കഷ്ണവുമൊക്കെ ആയിട്ടായിരുന്നു. പിന്നെ ചെമ്പുകൊണ്ടും മറ്റ് ചില ലോഹങ്ങൾ കൊണ്ട്, വെള്ളി കൊണ്ട്, സ്വർണം കൊണ്ടൊക്കെയുള്ള നാണയങ്ങൾ ആയിട്ട് വന്നു. ഇപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ ഉള്ള പണം എന്ന് പറയുന്നത് കറൻസി നോട്ടാണ്, കോയിൻസ് ആൻഡ് കറൻസി നോട്ട്സ്, നാണയങ്ങളും നോട്ടുകളും. ഈ കാലത്തിൽ നിന്ന് വീണ്ടും പോയിട്ടുണ്ട്. ഇപ്പോൾ പണത്തിൻ്റെ തന്നെ ഒരു ആവശ്യമില്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ചെക്ക് മുഖേന നമുക്ക് പണം കൈമാറാനായിട്ട് സാധിക്കും, അല്ലെ, പണത്തിന് പകരം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, ഇപ്പോൾ എ ടി എമ്മിൽ നിന്ന് കാർഡ് ഉപയോഗിച്ച് പ്ലാസ്റ്റിക് മണി എന്നൊക്കെയാണ് അതിന് പറയുന്നത്. ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള പണത്തിൻ്റെ മാധ്യമവും കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയേണ്ടതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ഒരു എത്തിക്സും മൊറാലിറ്റിയും ഈ പണം കൈകാര്യം ചെയ്യുമ്പോൾ വേണം മനുഷ്യന്. എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ വരുമാനത്തിൽ കവിഞ്ഞ് ഒരിക്കലും പണം ചെലവഴിക്കരുത്. അത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും, അത് കുടുംബമാണെങ്കിലും, ഏതെങ്കിലും സ്ഥാപനമാണെങ്കിലും, ഒരു സർക്കാരാണെങ്കിലും, വരുമാനത്തിൽ കവിഞ്ഞ ചിലവ് വരുമ്പോൾ അവിടെ നമുക്ക് ആവശ്യത്തിനുള്ള പണം കണ്ടെത്താൻ ബുദ്ധിമുട്ട് വരുന്നു. അങ്ങനെയാണ് കടം വാങ്ങിക്കുന്നത്. കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പറയുന്നത് ഏറ്റവും കൂടുതൽ കടമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഒരു കേരളീയൻ്റെ ശരാശരി കടം, ഇവിടെ ഇന്ന് ഇപ്പോൾ ജനിക്കുന്ന ഒരു കുട്ടി പോലും കടത്തിലേക്കാണ് ജനിച്ചു വീഴുന്നത് എന്നാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറയുന്നത്. 75,000-80,000 രൂപ കടമാണ് ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും. കാരണം നമ്മുടെ സർക്കാർ ഇങ്ങനെ കടമെടുത്ത് ആ കടത്തിൻ്റെ പലിശ കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കടമെടുത്ത് അതിൻ്റെ പലിശ കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കടമെടുക്കുന്ന ഒരു രീതിയിൽ, കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോകുന്ന ഒരു രീതിയായി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തിൻ്റേത്. കേന്ദ്രവും കടമെടുക്കുന്നുണ്ട്, കേരളവും കടമെടുക്കുന്നുണ്ട്, കേരളത്തെ പോലെ മറ്റ് സംസ്ഥാനങ്ങളും കടമെടുക്കുന്നുണ്ട്. പക്ഷെ കടമെടുക്കുമ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തമനുസരിച്ച് ഉൽപ്പാദനപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കടം എടുക്കുന്നതെങ്കിൽ ആ ഉൽപ്പാദനത്തിൽ നിന്നുണ്ടാക്കുന്ന ലാഭം ഉപയോഗിച്ച് ഈ കടം തിരിച്ചു കൊടുക്കുകയും നമുക്ക് സാമാന്യമായിട്ടുള്ള രീതിയിൽ സാമ്പത്തിക ശോഷണമൊന്നും കൂടാതെ, ക്ഷീണമൊന്നും കൂടാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നാം കാണുന്നത്, അനുഭവത്തിൽ കാണുന്നത്, കടമെടുത്ത് നമ്മൾ ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുക, ആവശ്യങ്ങൾക്ക് പോലുമല്ല, ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും മനുഷ്യൻ ചിലവഴിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേരുമ്പോൾ അതിൽ പതിഞ്ഞിരിക്കുന്ന ഒരു വലിയ അപകടമുണ്ട്. അതുകൊണ്ടാണ് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്ന് പല കുടുംബങ്ങളും ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തുന്നതും ആത്മഹത്യ ചെയ്യുന്നതുമൊക്കെ നമ്മൾ കാണുന്നു. പണ്ടുള്ള ഒരു രീതി, സാമ്പത്തിക ശാസ്ത്രമൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ കെയ്ൻസിൻ്റെ ഒക്കെ തിയറിയുണ്ട്, സിദ്ധാന്തങ്ങളുണ്ട്. അപ്പോൾ അവയൊക്കെ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹമൊക്കെ പറയുന്നത് സാമാന്യ മനുഷ്യൻ്റെ ഒരു സാധാരണ സ്വഭാവം എന്ന് പറയുന്നത് 100 രൂപ കിട്ടിയാൽ 80 രൂപ നമ്മൾ ചെലവഴിക്കുകയും 20 രൂപ സമ്പാദിക്കുകയും ചെയ്യണം എന്നാണ്.
എന്തിനാണ് ഈ 80 രൂപ ചെലവഴിക്കുന്നത്? ഇപ്പോൾ ഒരു കുടുംബത്തിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള ആഹാരം വേണം, വസ്ത്രം വേണം, നമ്മളുടെ ആരോഗ്യം പരിപാലിക്കണം, വിദ്യാഭ്യാസം നടത്തണം, കുട്ടികളുടെ വിദ്യാഭ്യാസം, ബാക്കി ചെറിയ ചെറിയ സുഖസൗകര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിരിക്കുന്നു. ഇവയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ വരുമാനത്തിൻ്റെ 80% നമ്മൾ ചെലവഴിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെലവഴിച്ചു കഴിയുമ്പോൾ മിച്ചം വരുന്ന ആ 20% പണം എന്ന് പറയുന്നത് നമ്മൾ സമ്പാദിക്കുന്നു. ആ സമ്പാദിക്കുന്ന പണം എങ്ങോട്ടാണ് പോകുന്നത്? സാധാരണഗതിയിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ബാങ്കിൽ കൊണ്ടിടുന്നു, അല്ലെ, മറ്റാർക്കെങ്കിലും അഡ്വാൻസ് ചെയ്യുന്നു. അങ്ങനെ സമാഹരിക്കുന്ന പണം ആ ബിസിനസ് നടത്തുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ബാങ്കുകാർ ബിസിനസ് നടത്താൻ വേണ്ടിയുള്ള ആൾക്കാർക്ക് ലോണായിട്ട് കൊടുക്കുന്നു, കടമായിട്ട് കൊടുക്കുന്നു. അവർ ബിസിനസ് നടത്തി ലാഭമുണ്ടാക്കി അതിൻ്റെ ഒരു പങ്ക് തിരിച്ച് ബാങ്കിലേക്ക് അടയ്ക്കുന്നു. അങ്ങനെ തിരിച്ച് ബാങ്കിലേക്ക് അടയ്ക്കുമ്പോൾ അതിൽ നിന്നുള്ള ഒരു വിഹിതമാണ് നമുക്ക് പലിശയായിട്ട് കിട്ടുന്നത്. ഈ പ്രക്രിയയാണ് ഇങ്ങനെ പിന്തുടർന്ന് പോകുന്നത്. അപ്പോൾ പണം നമ്മൾ കൈവശം വെച്ചുകൊണ്ട് വെറുതെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് ഉൽപ്പാദനപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ വിനിയോഗിക്കാൻ സാധിക്കുന്നവർക്ക് ഉപകരിക്കുന്ന വിധത്തിൽ ബാങ്കിങ് സ്ഥാപനങ്ങളിലൊക്കെ കൊണ്ട് ഇട്ടിട്ട് അവിടെ നിന്ന് ഈ ഉൽപ്പാദനപരമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നവർക്ക് കൊടുത്തിട്ട് അതിൽ നിന്നുള്ള ഐശ്വര്യം, പുരോഗതി, രാജ്യ നന്മ ഇതൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിന് സാങ്കേതികമായിട്ട് പറയുന്ന ഒരു പദമാണ്, അതായത് നമ്മളുടെ വരുമാനം എത്രയാണ്, നമ്മളുടെ ചെലവ് എത്രയാണ്, നമ്മൾ എത്രയാണ് സമ്പാദിക്കുന്നത്, എത്രയാണ് മുതൽ മുടക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സാങ്കേതിക പദമാണ് ബഡ്ജറ്റ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിലെ ഈ പദം ബഡ്ജറ്റ്. ബഡ്ജറ്റ് അതിൻ്റെ ഉത്ഭവം ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ്, ബൾഗ എന്ന് പറഞ്ഞ തുകൽ സഞ്ചി എന്നാണെന്ന് തോന്നുന്നു. തുകൽ സഞ്ചിയിൽ നിന്നാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതായത് തുകൽ സഞ്ചിയിലാണ് അന്നത്തെ കാര്യങ്ങൾ, ഈ ഗോൾഡ് കോയിൻസും അതേപോലെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വച്ചിരുന്നത്. ലാറ്റിനിൽ നിന്നത് ഫ്രഞ്ച് വാക്ക് ആയിട്ട് ബൗഗേറ്റെ എന്നാണ് തോന്നുന്നു അതിൻ്റെ ഉച്ചാരണം. ബൗഗേറ്റെ ആയി, പിന്നെ മിഡിൽ ഇംഗ്ലീഷിൽ അത് ബഡ്ജറ്റായി. അങ്ങനെ 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടൻ്റെ ട്രഷറിയുടെ ചാൻസലർ, കൃത്യമായി പറഞ്ഞാൽ 1733-ൽ ആ ട്രഷറിയുടെ ഒരു പ്ലാൻ തയ്യാറാക്കി അത് തുകൽ സഞ്ചിയിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ എത്രയാണ് വരുമാനമെന്നും എത്രയാണ് ചെലവെന്നും എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ തുക ചെലവഴിക്കേണ്ടതെന്നും ഒക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ആ രേഖകളെ ഒരു തുകൽ സഞ്ചിയിൽ ഒതുക്കി, തുകൽ സഞ്ചിയിലാക്കി കൊണ്ടുവന്നപ്പോൾ അന്നാണ് ബഡ്ജറ്റ് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചത് എന്നാണ് അതിൻ്റെ ചരിത്രം പറയുന്നത്. അപ്പോൾ നമ്മളിതിൽ നിന്ന് വരുമാനം നമുക്ക് കയ്യിൽ വരുമ്പോൾ, പ്രത്യേകിച്ചും കുട്ടികൾ, ഇന്നത്തെ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എങ്ങനെയാണ് പണം വരുന്നത് എന്ന് സാധാരണ അറിയാറില്ല. പണം നേരെ കയ്യിൽ വരുന്നു, ഒന്നെങ്കിൽ ATMൽ നിന്ന് വരുന്നു, അല്ലെ ഓൺലൈൻ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് പണം വരുന്നു. ഇതിൻ്റെ പിന്നിൽ അച്ഛനമ്മമാർ എത്രമാത്രം വിയർപ്പൊഴുക്കുന്നുണ്ട്, എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ അറിയാനുള്ള ഒരു സാവകാശം കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. ഇനി അഥവാ കൊടുത്താൽ തന്നെ അവർ അത്ര ഗൗരവമായിട്ട് അതൊന്നും എടുക്കുന്നുമില്ല. അവർക്ക് ആവശ്യമുള്ളപ്പോൾ പണം കിട്ടുന്നു, അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു പുതിയ ഭാഷയിൽ ഞാൻ കേട്ടിടത്തോളം, അതിപ്പോൾ പുതിയതല്ല, അതിലും വലിയ ഭാഷയൊക്കെ കുട്ടികൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പുതിയ പദാവലികൾ ഉപയോഗിക്കുന്നതിൽ നമ്മളുടെ കുട്ടികൾ എത്ര മിടുക്കന്മാരും മിടുക്കിമാരുമാണെന്ന് ഈ ക്യാമ്പസുകളിൽ പോകുമ്പോൾ നമുക്കറിയാം. അപ്പോൾ അവർ സാധാരണ പിതാക്കന്മാരെ പറയാനായിട്ട് ഉപയോഗിച്ച ഒരു പദം, ഇപ്പോഴല്ല, കുറച്ച് നാൾ മുമ്പ് ഉപയോഗിച്ച പദം ATM എന്നായിരുന്നു. കാരണം അച്ഛനാണ് പണമൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് ATM ആയിട്ട് കണക്കാക്കുന്ന ഒരു ഒരു പരിഷ്കാരത്തിൽ നമുക്ക് ATMൽ ബാങ്കിൽ നിന്ന് പണം കൊണ്ട് വയ്ക്കും എന്നറിയാം. പക്ഷേ ബാങ്കിൽ പണം ഇടാൻ വേണ്ടിയിട്ട് നമ്മളുടെ പിതാക്കന്മാർ എവിടെ നിന്നാണ് പണം ഉണ്ടാക്കുന്നത് എന്ന് പലപ്പോഴും അന്വേഷിക്കേണ്ട ആവശ്യം കുട്ടികൾക്ക് വരാത്തത് കൊണ്ട് അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടിനെക്കുറിച്ചൊന്നും അവർക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് കഷ്ടപ്പാടില്ലാത്ത പണം കിട്ടുമ്പോൾ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിനിയോഗിക്കാം.
ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം കഴിക്കണം, അപ്പം ചുട്ട് കഴിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ അധ്വാനിച്ച് വേണം നമ്മൾ ആഹാരം തേടാനും ആഹാരത്തിനും വിനോദത്തിനും ഒക്കെ വേണ്ട പണം ഉണ്ടാക്കാനും. ഈ അധ്വാനമില്ലാതെ ഉണ്ടാക്കുന്ന പണത്തിന് കാര്യമായിട്ടുള്ള മൂല്യം ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. എത്രയോ മാർഗങ്ങളിൽ കൂടി, വഴിവിട്ട മാർഗങ്ങളിൽ കൂടി നമുക്ക് പണം ഉണ്ടാക്കാം, പക്ഷെ അത് ഒരിക്കലും സമൂഹം അംഗീകരിക്കുന്നില്ല. കാരണം മറ്റുള്ള ആൾക്കാർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഭാരതത്തെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ പറയുന്നത് പണം ഉണ്ടാക്കുന്നത് ധർമ്മപരമായ മാർഗത്തിൽ കൂടിയാണ്, ധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ്, സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള നന്മ നേടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പണം ഉണ്ടാകുന്നത്. നമ്മളുടെ ജീവിതവും കഴിക്കണം, സമൂഹത്തിൽ ബാക്കിയുള്ള ആൾക്കാർക്കും. അതുകൊണ്ടാണ് ദാനം എന്ന് പറയുന്നത് മഹത്തായിട്ടുള്ള ഒരു എന്താണ് ഒരു ശീലമായിട്ട് ഭാരതീയർ കണക്കാക്കിയിട്ടുള്ളത്. മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നത് പുണ്യമാണെന്നാണ് പറയുന്നത്. അതെല്ലാ മതഗ്രന്ഥങ്ങളിലും അങ്ങനെ അതേ അർത്ഥം വരുന്ന വാക്കുകൾ പല ഭാഷകളിലായിട്ട് പല സാഹചര്യങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് പല ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആശയം ഒന്നു തന്നെയാണ്, ദാനം കൊടുക്കുന്നത് ഒരു മഹത്തായ കാര്യമാണ്. ഇല്ലാത്ത ആൾക്കാർക്ക് ദാനം കൊടുത്തു വേണം നമ്മൾ ശീലിക്കുവാനായിട്ട്. ത്യേന തെക്തേന ഭുഞ്ചീത എന്ന് ഉപനിഷത്തുണ്ട്, ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്നത്. ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്, എന്നിട്ട് അവസാനം അത് പറയുന്നത് ത്യേന തെക്തേന ഭുഞ്ചീതാഹ മാഗൃത കസ്യ ശുദ്ധന. മറ്റുള്ളവരുടെ പണം നമ്മൾ അനാവശ്യമായിട്ട് ആഗ്രഹിക്കരുത്. നമുക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രമേ ആഗ്രഹിക്കാവുള്ളൂ. ആരുടെയും ധനം മോഷ്ടിക്കരുത്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പണത്തെക്കുറിച്ച് കാണുന്നത്. അപ്പോൾ ഇത് ഒരു വ്യക്തിക്ക് മാത്രമല്ല, നമ്മൾ കുടുംബത്തിൽ ജീവിക്കുമ്പോഴും ഒരു ഫാമിലിയിൽ എങ്ങനെയാണ് എത്രമാത്രം പണം വരുന്നുണ്ടെന്നും അതെങ്ങനെയൊക്കെ ചെലവഴിക്കണമെന്നും ഒക്കെ ഉള്ള കർശനമായിട്ടുള്ള ചില പാഠങ്ങൾ, ചില മൂല്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് പകർന്നു കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഈ പണത്തിൻ്റെ സ്രോതസ് ഏതാണെന്ന് അറിയാൻ സാധിക്കില്ല. വരവിനേക്കാൾ കൂടുതൽ ചെലവഴിക്കും. അങ്ങനെ വരുമ്പോൾ ആ ചെലവിൽ ആ കുടുംബം കടത്തിൽ മുങ്ങി നാശത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയണം. ഈ മുന്നറിയിപ്പൊക്കെ കൊടുക്കാൻ നമുക്ക് വിദ്യാഭ്യാസത്തിൽ കൂടി സാധിക്കണം. ഇപ്പോൾ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റ് മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം. ഇപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട്, ഇപ്പോൾ ഇതൊരു സപ്ലിമെൻ്ററി ബഡ്ജറ്റാണ്, ഒരു ഇടക്കാല ബഡ്ജറ്റ് ആയതുകൊണ്ട് വലിയ അമിത പ്രാധാന്യമൊന്നും അതിന് കൊടുക്കണം എന്നില്ല. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം, നേരത്തെ ഞാനൊന്ന് സൂചിപ്പിച്ചു, കേരളത്തിൻ്റെ ഒരു ബഡ്ജറ്റ് പോലെ തന്നെ, കേരളത്തിൻ്റെ ഒരു ബഡ്ജറ്റ് ഇവിടെ പാസ്സാക്കുമ്പോൾ ആ ബഡ്ജറ്റിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യരിലും ഓരോ കുടുംബത്തിലും ഉണ്ടാകുന്നുണ്ട്. ടാക്സ് കൂട്ടിക്കഴിയുമ്പോൾ അല്ലെ സബ്സിഡി കൂട്ടിക്കഴിയുമ്പോൾ ആൾക്കാർക്ക് കുറേ എളുപ്പമാകും. ടാക്സ് കൂട്ടിക്കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വരും സർക്കാരിലേക്ക്. ആ തുക കൊണ്ട് സർക്കാർ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ മൊത്തത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് 58% വളരെയധികം പ്രത്യുൽപാദനപരമായ കാര്യങ്ങൾക്കല്ല ഇവിടുത്തെ ചെലവഴിക്കൽ. 27% ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ശമ്പളം കൊടുക്കുന്നത് ഉൽപാദനക്ഷമതയെ ബാധിക്കില്ലേ എന്ന് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഉൽപാദനപരമല്ലേ അത്. പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ട് കുറച്ചൊക്കെ ഉൽപാദനത്തെ സഹായിക്കുന്നതാണ്. പക്ഷേ 16% പെൻഷൻ കൊടുക്കുന്നതും 15% പലിശ കൊടുക്കുന്നു, കടമെടുത്തതിൻ്റെ പലിശ കൊടുക്കുന്നതും ഒരിക്കലും ഉൽപാദനക്ഷമമല്ല. ഇപ്പോൾ നമ്മൾക്ക് വീട്ടിൽ 15,000 രൂപ വരുമാനമുണ്ട്. ആ 15,000 രൂപയിൽ നമ്മൾ ബാങ്കിൽ കൊണ്ട് പലിശ കൊടുക്കാനായിട്ട് അതിലൊരു 5,000 അല്ലെങ്കിൽ 6,000 രൂപ ചെലവഴിച്ചു കഴിയുമ്പോൾ പിന്നെ ബാക്കി 10,000 അല്ലെങ്കിൽ 9,000 രൂപയെ നമ്മൾ മിച്ചമുള്ളൂ. അപ്പോൾ പലിശ കൊടുക്കുന്നതൊന്നും ഒരു ഉൽപാദനപരമായിട്ടുള്ള കാര്യമല്ല. സംസ്ഥാനത്തെ സംബന്ധിച്ചോളം പെൻഷൻ കൊടുക്കുന്നതും ഉൽപാദനപരമായ കാര്യമല്ല. പക്ഷേ ജീവിത അത്രയും നാൾ ആരോഗ്യമുള്ളപ്പോൾ സംസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമായിട്ട് ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ നമ്മൾ കൊടുക്കുന്നതാണ് പെൻഷൻ എന്ന് പറയുന്നത്. ഇതൊന്നും ഉൽപാദനപരമായിട്ടുള്ള കാര്യമായിട്ട് ഉൽപാദനപരമായിട്ടുള്ള ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ ലാഭകരമല്ല.
ഉൽപാദനപരമല്ല. പക്ഷേ എങ്കിൽ കൂടി നമുക്കത് അനിവാര്യമാണ്. പക്ഷേ എത്രയും ശതമാനം, 58% അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുമ്പോൾ സംസ്ഥാനത്തിന് നിലനിൽക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. 42% മാത്രമേ കൃഷിയിലേക്കും വ്യവസായത്തിലേക്കും ഒക്കെ ചെലവഴിക്കാനായിട്ട് നമുക്ക് വരുന്നുള്ളൂ. അത് വലിയൊരു പരിമിതിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, വളരെയധികം കടത്തിൽ കഴിയുന്ന ഒരു കുടുംബം, അതിന് അവർക്ക് എത്ര വരുമാനം കിട്ടിയാലും തികയില്ല. അതേപോലെ തന്നെയാണ് കേരളത്തിൽ എത്രയോ വർദ്ധിച്ചിരിക്കുന്ന കടം. കഴിഞ്ഞ 5 വർഷം കൊണ്ട്, അതായത് 2014-15 തൊട്ട് 2019 വരെ കേരളത്തിൻ്റെ പൊതുകടം എന്ന് പറയുന്നത് 70.21% വർദ്ധിച്ചിട്ടുണ്ടെന്നാണ്. അപാരമായിട്ടുള്ള കടവർദ്ധനവിൽ ഒരു സംസ്ഥാനത്തിനും സാമ്പത്തിക ആരോഗ്യം നിലനിർത്താൻ സാധിക്കുകയില്ല. ഇത് കടം വാങ്ങിച്ച് ചെലവ് കഴിയുന്ന ഒരു കുടുംബത്തിൻ്റെ സ്ഥിതി പോലെ തന്നെയാണ് നമ്മുടെ സംസ്ഥാനവും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബഡ്ജറ്റിൽ ഉൽപാദനപരമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തുക കണ്ടെത്താനായിട്ട് ഇതുപോലെ അത്രയ്ക്ക് ഉൽപാദനപരമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ നമ്മളുടെ സാമ്പത്തിക പുരോഗതിയെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കടത്തിൽ മുങ്ങി കഴിയാനായിട്ട് നമുക്ക് ഇടവരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് വളരെ സൂക്ഷ്മതയോടുകൂടി പണം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസമാണ്. ഇപ്പം ലൈഫ് സ്കില്ലിംഗ് എന്ന് പറയുമ്പോൾ ലൈഫിനെ കില്ല് ചെയ്യുന്നതാവരുത്, ലൈഫിൻ്റെ സ്കിൽസ് ലൈഫിനെ വീണ്ടും വീണ്ടും ഊർജം കൊടുക്കുന്നതായിരിക്കണം, ഉത്സാഹം പകർന്നു കൊടുക്കുന്നതായിരിക്കണം. ഈ സ്കിൽസ് പല തരത്തിലുണ്ട്. ഇപ്പം സാമ്പത്തികമായിട്ടുള്ള ചെലവിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പം അടിസ്ഥാനപരമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് മണി ഈസ് എ സെർവൻ്റ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ മാസ്റ്റർ എന്നുള്ള മെസ്സേജാണ്. പണം നമ്മളുടെ സേവകനാണ്, ഒരിക്കലും പണം നമ്മളുടെ യജമാനനല്ല. ഈ ഒരു പാഠം പഠിപ്പിക്കാതെ എന്ത് സാമ്പത്തിക തത്വങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടും കാര്യമില്ല. മണി ഈസ് എ വെരി ഗുഡ് സെർവൻ്റ് ബട്ട് എ വെരി ബാഡ് മാസ്റ്റർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിന് പണം കൊണ്ട് നമ്മൾ ചിലപ്പോൾ അധർമ്മികളോട് പോലും ബന്ധപ്പെട്ടു പോകും എന്നുള്ളൊരു കഥയുണ്ട്. ഇപ്പം മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, യുധിഷ്ഠിരനും ഒക്കെ യുദ്ധം പാണ്ഡവരും കൗരവരുമായിട്ട് ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുമ്പോൾ കുരുക്ഷേത്രത്തിൽ ഗുരുക്കന്മാരുടെ അടുത്ത് ചെന്നിട്ട് ധർമ്മപുത്രർ അല്ലെങ്കിൽ യുധിഷ്ഠിരൻ ചോദിക്കും, അല്ലയോ ദ്രോണരെ, ഞങ്ങളോട് കൂടി വരാൻ നിങ്ങൾക്ക് എന്താണ് മടി? ഭീഷ്മരോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ പോന്നുകൂടെ, നിങ്ങളെന്തിനാണ് കൗരവ പക്ഷത്ത് നിൽക്കുന്നത്? അവരധർമ്മികളാണല്ലോ, സൂചി കുത്താൻ പോലും സ്ഥലം തരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ യുദ്ധം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ സൂചി കുത്താൻ പോലും പാണ്ഡവർക്ക് ജീവിക്കാനായിട്ട് സ്ഥലം കൊടുക്കുകയില്ല എന്ന് പറയുന്ന ഈ കൂട്ടരുടെ കൂടെ എന്തിനാണ് നിങ്ങൾ ധർമ്മിഷ്ഠന്മാരായിട്ടുള്ള ഗുരുക്കന്മാർ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അർത്ഥസ്യ ദാസോ പുരുഷോ ദാസസ്യ അർത്ഥോ ന കസ്യചിത് ഇതി സത്യം മഹാരാജ ബദ്ധോ വ്യർത്ഥേന കൗരവൈ. ഇത് വലിയൊരു സാമ്പത്തിക തത്വമാണ്. എന്താണ്, കൗരവരാണ് ഞങ്ങൾക്ക് ചെല്ലും ചെലവിനും തരുന്നത്, ഞങ്ങൾ കൗരവരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്, അവരാണ് ഞങ്ങൾക്ക് പണം തരുന്നത്. അപ്പോൾ അവർ പണം തരുന്നതുകൊണ്ട് ആ പണത്തോടുള്ള കൂറ് ഞങ്ങൾക്ക് ഈ യുദ്ധത്തിൽ കാണിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ധർമ്മം നിങ്ങളുടെ പക്ഷത്താണെങ്കിലും പണം കൊണ്ട് ഞങ്ങൾ ഇവരോട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ, ഇവരോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് ഇവരെ വിട്ട് പോരാൻ സാധിക്കുകയില്ല. അപ്പോൾ പണം നമ്മളെ അടിമയാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ധർമ്മപ്രവർത്തനയും ചെയ്യാൻ സാധിക്കില്ല. നേരെ മറിച്ച് പണത്തിൻ്റെ ഉടമയാണ് നാം എങ്കിൽ, നമ്മൾ വിചാരിക്കുന്നത് പോലെ പണത്തെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ ആ പണം കൊണ്ട് നമുക്ക് ഗുണം ചെയ്യാനും കഴിയും. ഇതാണ് ലൈഫ് സ്കില്ല്, സാമ്പത്തിക പ്രവർത്തികളിൽ നാം ഓർത്തിരിക്കേണ്ട ഏറ്റവും വലിയ സ്കിൽ എന്ന് പറയുന്നത്. അതൊരു സിദ്ധാന്തമാണ്, അതൊരു മൂല്യമാണ്. അത് കൈവിടാതെ നമ്മൾ പണത്തെ വിനിയോഗിച്ചു കൊണ്ടിരിക്കണം. അത് സംസ്ഥാനമാണെങ്കിലും ശരി, സ്ഥാപനമാണെങ്കിലും ശരി, വ്യക്തിയാണെങ്കിലും ശരി, രാജ്യമാണെങ്കിലും ശരി, ലോകമാണെങ്കിലും ശരി, ഇങ്ങനെ മൂല്യം കൈവിട്ട് പണത്തെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ
ആ പണം തന്നെ നമുക്ക് നാശം വിതച്ചുകൊണ്ടിരിക്കും. ഇനി അടുത്തത്, ഒരിക്കലും വരവിൽ കവിഞ്ഞ ചിലവ് ഉണ്ടാവരുത് എന്നുള്ളതാണ്. എത്രയാണ് നമ്മളുടെ വരുമാനം? ടു കട്ട് ദ കോട്ട് അക്കോർഡിംഗ് ടു ദ ക്ലോത്ത് എന്ന് ഇംഗ്ലീഷിൽ പറയും. നമുക്ക് ലഭ്യമായിട്ടുള്ള വസ്ത്രത്തിന് അനുസരിച്ച് നമ്മളുടെ കോട്ട് തുന്നിയെടുക്കണം. അത് എത്രയാണോ വരുമാനം അതിനനുസരിച്ച് വേണം നമ്മൾ ചെലവഴിക്കാൻ എന്നാണ് സാമ്പത്തിക ഭാഷയിൽ പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഉണ്ട് എങ്കിൽ മൂന്നാമത്തെ ഒരു ലൈഫ് സ്കിൽ പ്രിൻസിപ്പിളും കൂടെയുണ്ട്. മൂന്നാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചെലവഴിക്കുമ്പോൾ അത്യാവശ്യങ്ങൾ, ആവശ്യങ്ങൾ, സുഖസൗകര്യങ്ങൾ, ആഡംബരങ്ങൾ, ഇങ്ങനെ നാലായിട്ട് തിരിച്ചു വേണം പണം ചെലവഴിക്കാനായിട്ട്. ഏറ്റവും അത്യാവശ്യം, ഇപ്പോൾ മരുന്ന് വാങ്ങിക്കുന്നതും ആഹാരം തേടുന്നതും വസ്ത്രം വാങ്ങിക്കുന്നതും ഒക്കെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം ചെലവഴിക്കുക, പിന്നീട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുക. ഇപ്പോൾ വീട് നന്നാക്കണം, അല്ലെങ്കിൽ ഒരു ടു വീലർ വേണം, ഇതൊക്കെ ഇപ്പോൾ ആവശ്യങ്ങളിൽ പെടുന്നതാണ്. അത് കഴിഞ്ഞിട്ട് സുഖസൗകര്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി വരുമാനം ആയി കഴിയുമ്പോഴത്തേക്കും സുഖസൗകര്യങ്ങളിലേക്ക് നീങ്ങും. വീട്ടിൽ എ സി അല്ലെങ്കിൽ കൂളർ വാങ്ങിക്കുക, എ സി വേണ്ട, ഒരു കൂളർ വാങ്ങിക്കുക, ഫാൻ വാങ്ങിക്കുക, ടി വി വാങ്ങിക്കുക, ഇതൊക്കെ സുഖസൗകര്യങ്ങളുടെ ലിസ്റ്റിൽ പെടുന്നതാണ്. അതുമൊക്കെ ആയി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് വരുമാനം മെച്ചമുണ്ടെങ്കിൽ അടുത്ത ചോയ്സ് നമ്മൾ ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കാം, കാർ വാങ്ങിക്കാം. ഒരിക്കലും ആഡംബരങ്ങൾ പാടില്ല എന്നല്ല, പക്ഷെ നമ്മളുടെ വരുമാനം അനുവദിക്കുന്നതനുസരിച്ചേ നമ്മൾ ഈ ആഡംബരങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് കടം വാങ്ങിച്ച് ഉപയോഗിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കടം തിരിച്ച് വീട്ടാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ കടക്കെണിയിൽപ്പെടുന്നു. അപ്പോൾ ആ രീതിയിൽ വേണം. അപ്പോൾ ആദ്യം നമ്മളുടെ ഉടമസ്ഥൻ, നമ്മളുടെ ഉടമ, നമ്മളുടെ യജമാനൻ പണമല്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്, ഈ പണം അത്യാവശ്യത്തിന് വേണ്ടി വരവിൽ കൂടുതൽ ഒരിക്കലും ചെലവഴിക്കാതെ ഇരിക്കുക. ഇനി ചെലവഴിക്കുന്നത് തന്നെ ഏറ്റവും വേണ്ട അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പിന്നീട് സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഏറ്റവും അവസാനം മാത്രം ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുക. ഈ രീതിയിൽ പണത്തെ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും വളരുന്ന തലമുറയിലെ കുട്ടികൾക്ക് സമ്പത്തിൻ്റെ, ധനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കും, അതിൻ്റെ പിന്നിലുള്ള ഒരു ചരിത്രം മനസ്സിലാകും, അതിൻ്റെ ബുദ്ധിമുട്ട്, അതുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാകും. അതനുസരിച്ച് ചെലവഴിക്കുമ്പോൾ ജീവിതം കൂടുതൽ സന്തോഷപ്രദമാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഇത് കുട്ടികളിൽ നമ്മൾ, ഏറ്റവും കൂടുതൽ അധ്യാപകരാണ് ഈ വക മൂല്യങ്ങൾ പകർന്നു കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ കുട്ടികൾക്ക് നല്ലൊരു ഭാവി വാഗ്ദാനം ചെയ്യുകയായിരിക്കും. അതായിരിക്കും അധ്യാപകർ എന്നുള്ള നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളതും, വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ ഒരു മഹത്തായ ജീവിത ശൈലിയെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയും ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാം നമസ്കാരം. ജയൻസ്.